ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ ತಾರಕಾಸುರನ್ ശക്തി മൂലം മഴുകൊണ്ട് എന്നെ തകർക്കാൻ നോക്കുകയാണ് നീ അല്ലേ? അത് നടക്കില്ല, നിന്നെ വിടില്ല ഞാൻ. വീരബാഹു ജ്യേഷ്ഠ എഴുന്നേൽക്കൂ, വീരബാഹു ജ്യേഷ്ഠ എഴുന്നേൽക്കൂ. ജ്യേഷ്ഠ അങ്ങില്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ജ്യേഷ്ഠ, വീരബാഹു ജ്യേഷ്ഠ എഴുന്നേൽക്കൂ. മുരുകൻ നമ്മളെ വിശ്വാസത്തോടെ പറഞ്ഞയച്ചു. നമ്മൾ ഈ വലിയ തോൽവിയോടെ എങ്ങനെയാണ് മുരുകന്റെ അരികിലേക്ക് ചെല്ലുന്നത്? വേറെ മാർഗമില്ല. മുരുകനെ മനമുരുകി പ്രാർത്ഥിക്കുക മാത്രമാണ് മാർഗം. ശരവണഭവ ഓം 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 ശരവണഭവ
ഓം ശരവണഭവ, 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 താരകാസുര, ഇപ്പോൾ കണ്ടോളൂ, ഇതോടെ നിന്റെ കഥ കഴിഞ്ഞു. ആരുടെ കഥ? ആരാണ് തീർക്കുന്നത്? നിന്നെ. ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം ശരവണഭവ, ഓം ശരവണഭവ. ഏയ് താരകാസുര, ഇപ്പൊ വാ. വരുന്നടാ. നമ്മുടെ മറ്റ് സഹോദരന്മാരെയും വിളിച്ചോണ്ട് വരൂ. ഉടനെ പോകേണ്ടതാണ്. ഇവനെ ഞാൻ നേരിടാം. ഉത്തരവ് ജ്യേഷ്ഠൻ. എടോ വീരബാഹു, കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് ശക്തിയോടെ ആക്രമിച്ചു. നിന്നെ വിടില്ല ഞാൻ. വീരബാഹു, എന്നെ തേടി ഇവിടെയും വന്നു പോ. നീ ഇല്ല ഇല്ല വീടില്ലടാ നിന്നെ ഞാൻ. താരകാസുര, താരകാസുര, നിനക്ക് എന്റെ അരികിൽ നിന്ന് എവിടേക്കും പോകാൻ കഴിയില്ല. നീ എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. നിന്നെ വധിച്ച് കഴുകന്മാർക്കും കാക്കകൾക്കും ഇരയാക്കുന്നതാണ്.
വീരബാഹു പറഞ്ഞു വായടച്ചില്ല. അതിനു മുമ്പ് ആ കഴുകന്മാർ എന്നെ ഭക്ഷിക്കുവാൻ വന്നു കഴിഞ്ഞല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? നിന്നെ വിടില്ല താരകാസുര. വെളിയിൽ വാ ഭീരു. മിത്രമേ ക്രൗഞ്ച. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ആ താരകാസുരൻ എവിടെ? ആ ഭീരി എവിടെയോ പോയി ഓടി ഒളിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് ആ താരകാസുരൻ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നോക്കുവിൻ. ക്രൗഞ്ച, ഗംഭീരം, ഗംഭീരം, ഏറ്റവും നല്ല പദ്ധതി, അങ്ങനെ തന്നെ ചെയ്യൂ. സഹോദരന്മാരെ, ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കാനുള്ള മാർഗം തെളിഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, കവാടം തുറന്നിരിക്കുന്നു, വരുവിൻ. എടോ വീരബാഹു, എന്റെ അരികിൽ നിന്നും നീ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ എന്റെ അംശമായ ക്രൗഞ്ചൻ നിന്നെ വധിച്ചിരിക്കും. താരകാസുര, പുറത്തു വാ. ആരാണ് നീ? എന്തിനാണ് ഈ മായാവിദ്യകൾ നീ കാണിക്കുന്നത്? നീ യഥാർത്ഥ ധൈര്യശാലിയാണെങ്കിൽ എന്റെ മുന്നിൽ വരൂ. സഹോദരന്മാരെ, ഇവരെ ആക്രമിക്കുവിൻ. ഇവരെ വധിച്ചാൽ മാത്രമേ നമുക്ക് താരകാസുരനെ വധിക്കാൻ കഴിയൂ. അപകടം, അപകടം! ആപത്തടുത്തെത്തിയിരിക്കുന്നു മുരുക. മുരുക, താരകാസുരനെ വധിക്കാൻ നവശക്തി പുത്രന്മാർ അവനെ പിന്തുടർന്ന് ക്രൗഞ്ചമലയിൽ ചെന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിയിരിക്കുന്നു. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ആ താരകാസുരൻ സൈന്യാധിപനില്ലാത്ത ദേവസൈന്യത്തെ ഉന്മൂലനം ചെയ്യുന്നു. Thank you.
ശക്തിവേൽ മുരുകന്, ഹരോഹര. വീരവേൽ മുരുകന്, ഹരോഹര. ശക്തിവേൽ മുരുകന്, ഹരോഹര. ഇപ്പോൾ എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവൻ ആ ശിവപുത്രൻ മുരുകനാണോ? വീരന്മാരെ, ഈ മുരുകനെ വധിക്കുവിൻ. ഇവനാണ് നമ്മുടെ പ്രധാന ശത്രു. ആ വധിക്കുവിൻ. കടന്നു പോയിട്ടില്ല. നീ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കൂ. നിന്റെ മിത്രം ക്രൗഞ്ചനോട് പറഞ്ഞ് തടവിലാക്കപ്പെട്ട നവശക്തി പുത്രന്മാരെ മോചിപ്പിക്കുവാൻ പറയൂ. ശിവപുത്ര, നിന്നെ ഉടൻ തന്നെ നാം കാണുന്നതാണ്. ക്രൗഞ്ച, നീ എന്നെ രക്ഷിക്കൂ. ക്രൗഞ്ച,
ശൂരപത്മനുമായി നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾ ഏവർക്കും യുദ്ധത്തെക്കുറിച്ചുള്ള പദ്ധതികൾ സഭയിൽ അവതരിപ്പിക്കാവുന്നതാണ്. താരകാസുരനെ വധിച്ചതുപോലെ അടുത്തതായി സിംഹവക്രനെ വധിക്കേണ്ടതാണ്. അപ്പോൾ ശൂരപത്മന്റെ ബലം പകുതിയായി കുറയുന്നതാണ്. മനോനില തകർന്ന അവശനായി തീരും ശൂരപത്മൻ. ആ ശുക്രാചാര്യരെ ഇവിടെ ബന്ദിയാക്കി കൊണ്ടുവന്നാൽ മതി. ശൂരപത്മൻ നമ്മുടെ അരികിലെത്തി സ്വയം കീഴടങ്ങുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ശുക്രാചാര്യർ അവരുടെ ഗുരുദേവനല്ലേ.